അല്ല ഈ പ്രണയം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ചോദ്യം വരുന്നത് അൺകണ്ടീഷൻ ലവ് എന്നാണ് റൊമാൻസ് എന്നുള്ളതാണ് ലവ് എന്ന് ഭാവമുള്ള ഒരു പറയുന്ന അല്ല അത് ചോദ്യമാണ് ണെങ്കിലും നമ്മുടെ ഒരു സിനിമയാണെങ്കിലും നമ്മുടെ മൊറാലിറ്റി ആണെങ്കിലും സമൂഹമാണെങ്കിലും ഒരാളോട് മാത്രമേ പ്രണയം തോന്നിയുള്ളൂ അല്ലെങ്കിൽ പല ജന്മങ്ങളിൽ ഒരിക്കൽ മാത്രം തോന്നുന്നതാണ് പ്രണയം എന്നൊരു സങ്കല്പാണ് നമുക്ക് നമ്മുടെ സിനിമകളാണെങ്കിലും നമ്മുടെ വിവാഹ സമ്പ്രദായമാണെങ്കിലും നമ്മുടെ ധാർമ്മിക സമ്പ്രദായം ആണെങ്കിലും അതിപ്പം ഒരു 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 ബേസിക് ഒരു ചട്ടക്കൂടി പിന്നെ അത് ഒരു സങ്കല്പമുണ്ടോ ഒരിക്കലും ആയിരിക്കണമല്ലോ അങ്ങനെയല്ല അങ്ങനെയെല്ലാം പറഞ്ഞു ഇത് അത്തരം ഒരു ഫോർമാലിറ്റികൾ പിൽക്കാലത്ത് കൊണ്ടുവന്ന ആയിരിക്കാം പണ്ട് അങ്ങനെ ഉണ്ടല്ലോ കല്യാണം എന്നൊക്കെ പറയുന്ന പിന്നെ ഒരു ഫോർമാലിറ്റിയിലേക്കും കാര്യങ്ങളിലും പല പാപബോധങ്ങളും ഒക്കെ രണ്ടാമത് എത്തിപ്പെട്ട സാഹചര്യത്തിലാണ് അത്തരങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എല്ലാവരോടും നമുക്ക് സ്നേഹം തോന്നും എനിക്ക് തോന്നാറുണ്ട് നമുക്കൊരു നല്ല പൂക്കൾ കണ്ടാൽ തോന്നാറുണ്ട് നല്ല പെയിൻറിങ്ങുകൾ കണ്ടാൽ തോന്നാറുണ്ട് നല്ല മൃഗങ്ങളെ കണ്ടാൽ പക്ഷേ അതാണ് അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ് അപ്പം അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അത് ഉണ്ടാകണം അപ്പം ഉണ്ടാകാനായിട്ട് ശ്രമിച്ചാൽ ഭയങ്കര രസമാണ് അൺഅഡ്രസ് ലഭിക്കും പറയാം മലയാളികൾക്ക് എന്നും മകൻ എന്ന് പറഞ്ഞാൽ ശ്രീ അമ്മ ശ്രീ കയ്യൂർ പെണ്ണമേൽ അങ്ങനെ ഒരു ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഫീലിംഗ് ഉണ്ട് ആ കെമിസ്ട്രി ആ പാട്ടിനെ കുറിച്ച് നല്ല ഒരു പ്രത്യേക കെമിസ്ട്രി ഉള്ള പാട്ടാണ് എന്താ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ഒരു പക്ഷേ അത്തരം കെമിസ്ട്രി ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ പലപ്പോഴും പെണ്ണമ്മ ചേച്ചി എന്നോട് പറയാറുള്ളത് മോഹൻലാലിൻ്റെ അമ്മേ എന്നാണ് അവരെ വിളിക്കുന്നത് അല്ലേ അപ്പം അത്തരം സിനിമകളിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മുൻകാല ചിത്രങ്ങൾ അതിനെ ഭയങ്കരമായി സ്വാധീനിച്ചിരിക്കുന്നത് അതായത് കിരീടം എന്നുള്ള ചിത്രമായാലും അങ്ങനെ ഇപ്പം ഹിസൈനസ് അബ്ദുള്ള എന്നുള്ള ചിത്രമായാലും അങ്ങനെ എത്രയോ ചിത്രങ്ങൾ ഭാരതം അങ്ങനെ അങ്ങോട്ട് പോകും തോറും അമ്മയും മകനെന്ന് പറയുന്ന പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ എനിക്കും പിന്നമ ചേച്ചിക്കും അവതരിപ്പിക്കാൻ സാധിച്ചു ബാക്കി ഇപ്പോൾ പല ആൾക്കാരുമായിട്ട് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ തന്നെയും ഇവരോട് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ മകനെ എന്ന് വിളിക്കുമ്പോൾ പൊന്നമ്മശ് ആരെയും മകനെ എന്ന് വിളിച്ചാലും അതേ ഫീലിംഗ് തന്നെയാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയും ഓൺ സ്ക്രീൻ അതിന് നമ്മൾ തിരിച്ച് അതേ സ്നേഹത്തിൽ തന്നെ നമ്മൾ തിരിച്ച് പറയുന്നതാണ് അത് അത് സത്യമായ ഒരു പ്യുവർ ആണ് സ്നേഹമാണ് അപ്പോൾ അവരമ്മ മകൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ അയ്യോ എൻ്റെ മകൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് കുക്ക് ചെയ്യുന്ന ഒരു കറിക്ക് പോലും റെസിപ്പി അല്ലെങ്കിൽ അതിൻ്റെ മസാലയെക്കാട്ടിലും കൂടുതൽ സ്നേഹത്തിൻ്റെ സ്വാദാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആ കറി ഭയങ്കരമായിട്ട് വരുന്നത് ആ ഒരു കെമിസ്ട്രിയിൽ അവർക്കും ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും പൊന്നമ്മ ചേച്ചി ആ സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഭാവം ഉണ്ടാകുന്നത് അത് പിന്നെ നമ്മുടെ സിനിമകളെല്ലാം അതായത് ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു മലയാള സിനിമയിലെ ആക്ടർ എന്ന് പറയുന്നത് എല്ലാ സിനിമകളിലും കോ ആർട്ടിസ്റ്റുകൾ വലിയ ഘടകം തന്നെയാണ് നമുക്ക് എല്ലാവരോടും സ്നേഹം തന്നെ തോന്നുന്നു ഇപ്പം പൊടി വിലുണ്ണി കൃഷ്ണൻ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിനോട് എത്രയോ സിനിമകൾ ഞാൻ ചെയ്തിരിക്കുന്നു എൻ്റെ മുടി വേണുമായാലും ഗോവശേട്ടനായാലും ജഗദീഷ് ശ്രീകുമാർ ആയാലും മമ്മൂട്ടി ആയാലും ഒക്കെ ഒരു സ്ട്രേഞ്ച് കെമിസ്ട്രി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ ഒരു തരത്തിൽ അവരുടെയൊക്കെ കൂടി തന്നെയാണ് ഒരു സിനിമ നന്നാകുന്നത് അല്ലേ ഇത് ഈ ചിത്രം എൻ്റെ മാത്രം കഴിവ് കൊണ്ടാണെന്നൊന്നും ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു വൺ ആക്ട് പ്ലേ ആയിരിക്കണം അല്ലേ ബാക്കി ഒത്തിരി കൊളീഗ്സ് ഉണ്ടാകാം ഇതിനൊത്തിരി മെഷീൻസിൻ്റെ സപ്പോർട്ടുണ്ട് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ഒരു ഒരു ഫോർമാറ്റാണ് ശ്രീ പ്രിയദർശനും ആണെങ്കിൽ പലപ്പോഴും ജനങ്ങൾ ആദ്യം ബ്രാൻഡ് നല്ല തമാശ ആയിരിക്കാം അല്ലെങ്കിൽ ശ്രീ ഷാജി കലാസിനോട് അത് വളരെ പൗരുഷമുള്ള വളരെ ആക്ടീവായ റൂൾസ് ആയിരിക്കാം മുകേഷുമായിട്ടും ശ്രീനിവാസുമായിട്ട് വരുമ്പോൾ വീണ്ടും ഒരു തമാശയുടെ അല്ലെങ്കിൽ കെമിസ്ട്രി കെമിസ്ട്രിയായിരിക്കാം ഇത് ശരിക്കും ഈ ജനങ്ങൾ കരുതുന്നതാണോ ശരിക്കും അങ്ങനെ ഒരു കെമിസ്ട്രി എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട് അതോ ബ്രാൻഡിങ് മാത്രമാണോ രണ്ടും ആദ്യം കെമിസ്ട്രി അതുകൊണ്ടാണല്ലോ അതായത് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ ഞങ്ങൾ ഞാൻ വിചാരിച്ചത് അത്രയും നന്നായില്ല ഏഹ് അപ്പോൾ ഒരു വിചാരിക്കുക എന്ന ഒരു സാധനമുണ്ട് അതിലും താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആയി പോകും അല്ലേ പ്രിയദർശൻ മോഹൻലാലും കൂടെ ഒരു സിനിമയിൽ ഇത്തരം രംഗങ്ങൾ കാണും ഇപ്പോൾ ഷാജി കൈലാസിന്റെ സിനിമ എന്നായിരിക്കും പറയുന്നത് അല്ലേ പ്രിയദർശൻ്റെ സിനിമ പണ്ട് സിനിമകൾ അറിയപ്പെടേണ്ടത് സംവിധായകരുടെ പേരിലാണ് അല്ലേ സത്യനന്ദി കാണ്ട സിനിമ കാണാൻ പോകാം അല്ലേ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ സിനിമയിലുണ്ട് ഷാജി കൈലാസിൻ്റെ സിനിമയിലുണ്ട് അപ്പോൾ ആ ഡയറക്ടറുടെ സിനിമ ഡയറക്ടറോടാണ് ശരിക്കും ആൾക്കാർക്ക് കൂടുതൽ അല്ല അത് പലപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ അജി കലാസിന്റെ പൗരുഷ ഉള്ള സിനിമകളാകും പ്രിയർഷന്റെ തമാശ ഉള്ള സിനിമകളാവും ഇത് അവർക്ക് ബുദ്ധിമുട്ടാകാറില്ല ഭാവിയിൽ കാര്യം ഈ ചട്ടക്കൂടിന അപ്പുറത്ത് ഒരു ടൈപ് കാസ്റ്റിംഗ് അല്ല ബ്രേക്ക് ചെയ്യണം അങ്ങനത്തരം സിനിമകൾ ചടനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കാം അവർക്ക് ഇതായി പോകുന്നത് അതിന് അത് അവരുടെ ഇന്റലിജൻസാണ് അവരുടെ ദൈവം ആണ് അത് അവർ തന്നെ ഡിസൈഡ് ചെയ്യണം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഏതൊരു ഡയറക്ടറിനും ഈ മറിച്ച് ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആണ്